അരിക്കൊമ്പനെ തുറന്നുവിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അരിക്കൊമ്പനെ തുറന്നുവിട്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് തമിഴ്നാട് വനം വകുപ്പാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട്. ബിനീഷ്, അരിക്കൊമ്പനെ തുറന്നുവിട്ടിരിക്കുന്നു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും അനിശ്ചിതം തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരിക്കൊമ്പിനെ പുലർച്ചെ തുറന്നു വിട്ടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിത്തുക്കുളി വനമേഖലയിലാണ് തുറന്നുവിട്ടത്. ഏതായാലും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 31 മണിക്കൂറാണ് ഈ മൈക്കൂർ വെച്ചിട്ട് അരിക്കൊമ്പൻ അനിമൽ ആംബുലൻസ് തുടർന്നത്. ഇതിനുശേഷം വലിയൊരു മോചനം തന്നെയാണ്, തുറന്നുവിട്ടെങ്കിൽ വലിയൊരു മോചനം തന്നെയാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. കാരണം മൈക്കൂർ വെച്ച് മണിക്കൂറുകളാണ് ഈ അനിമൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. തുമ്പിക്കലേറ്റ മുറിവ് തന്നെ വലിയ സാരമായി തന്നെ ഏറ്റിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഈ അരിക്കൊമ്പൻ ഇപ്പോൾ തുറന്നു വിട്ടത് വലിയൊരു മോചനമായി തന്നെയാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. ഈ വനമേഖലയ്ക്കടുത്ത് തന്നെ വിദൂര പേപ്പാറ വനമേഖലയിലേക്ക് പോകുമെന്നാണ് വനവകുപ്പ് നമുക്ക് വരുന്ന വിവരം. ഈ ചീഫ് ഐലിന്റെ വാർഡൻ ശ്രീനിവാസ റെഡ്ഡിയാണ് ഈ തുറന്നുവിട്ട അരിക്കൊമ്പനെ പുലർച്ചയോടെ തുറന്നുവിട്ടുവെന്ന് പറഞ്ഞത്. ഈ ഫീൽഡ് ഡയറക്ടറെല്ലാം അടക്കമുള്ള ആളുകൾ കാട്ടിൽ നിന്ന് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. ഏതായാലും ഡോക്ടർമാരടക്കം ഈ അരിക്കൊമ്പന് ചികിത്സ നൽകിയ ശേഷമായിരുന്നു ഈ തുറന്നുവിട്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വനംവകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. ഏതായാലും ഈ മേഖലയായിട്ട് അരിക്കൊമ്പൻ പൊരുത്തപ്പെട്ടു പോകും, ഈ വനമേഖലയായിട്ട് പൊരുത്തപ്പെട്ടു പോകും എന്നത് തന്നെയാണ് ഈ തമിഴ്നാട് വനംവകുപ്പിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ചീഫ് ഫീൽഡ് വാർഡനും അതുപോലെ തന്നെ ഈ ഫീൽഡ് ഡയറക്ടർ അടക്കമുള്ളവർ വന്നാൽ തന്നെയായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ കേസ് പത്രികയുടെ ഈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ ഈ അരിക്കൊമ്പൻ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഈ എറണാകുളം സ്വദേശി റബേക്ക ജോസഫാണ് ഈ ഹർജി പരിഗണനയുടെ ആരോഗ്യസ്ഥിതി നോക്കണം എന്നുള്ള രീതിയെല്ലാം ഹർജി നൽകിയത്. ആ പത്രികയോടെ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ആനയെ കേസത്തിൽ വനവകുപ്പിന്റെ വിവിധ വാച്ചർമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. തുറന്നു വിട്ട സ്ഥലത്ത് നിന്നും ആനയ്ക്ക് എന്തെങ്കിലും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നുണ്ടോ, വെള്ളം എടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയെല്ലാം തന്നെ ഇവർ നിരീക്ഷിക്കുക. തന്നെ പ്രത്യേക സംഘമുണ്ട്. അത് കൂടാതെ റേഡിയോ കോളർ വഴിയുള്ള സിഗ്നൽ വഴി ആന ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയുടെ എന്തായിരിക്കും ഇനി കോടതിയിൽ നിന്നുള്ള വരുന്ന കാര്യങ്ങൾ എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. ഇത് ബിനീഷ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ റേഡിയോ കോളർ എന്നുള്ള സിഗ്നലുകൾ അത് കേരള വനം വകുപ്പിനല്ലേ ലഭിക്കുന്നത്? അത് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ കേരള വനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട് വനവകുപ്പിന് കൃത്യമായി ഈ അരിക്കൊമ്പനുള്ള റേഡിയോ കോളർ സിഗ്നൽ കേരളം കൈമാറുന്നുണ്ട്. ഈ ഇത് തമിഴ്നാട് വനവകുപ്പും കേരള വനംവകുപ്പും തമ്മിലുള്ള തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അരിക്കൊമ്പനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി എന്നോട് പോകുന്നു. ജനവാസ മേഖലകളിലുള്ള റേഡിയോ കോളർ സിഗ്നൽ കൃത്യമായി കൈമാറുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമാക്കിയത്. ഏതായാലും ഈ റേഡിയോ കോളർ വഴിയുള്ള സിഗ്നൽ തമിഴ്നാട് ലഭിക്കുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാം കാണാനിടയായത്. കാരണം ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് പോകുന്നു അവിടെ കൃത്യമായുള്ള വിവരം തന്നെ ലഭിക്കുന്നുണ്ട്. അതനുസരിച്ചായിരുന്നു ഈ തമിഴ്നാട് വനവകുപ്പ് ആനയെ നിരീക്ഷിച്ചത്. ഏതായാലും കൃത്യമായൊരു നിരീക്ഷണം തന്നെ ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനവകുപ്പിന്റെ നിരവധി ഉദ്യോഗസ്ഥരടക്കം വാച്ചർമാരും ഉദ്യോഗസ്ഥരടക്കം തന്നെ ഈ ആനയെ കൃത്യമായി നിരീക്ഷിച്ച് ആഹാരം കാര്യങ്ങളും അതോടെ ആരോഗ്യസ്ഥിതി ചികിത്സ നൽകിയ ശേഷം ആരോഗ്യസ്ഥിതി നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തമിഴ്നാട് വനപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു ആശങ്ക ഇന്നലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. കാരണം തുമ്പിക്കൈയിലെ മുറിവ്, അത് പഴുക്കുന്നൊരവസ്ഥ, ഒപ്പം തന്നെ ഈ 2ാം വട്ടം ഏതാണ്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ 2 വട്ടം മയക്കുവെടി ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഏത് നിലയ്ക്കാവും ഇനിയിപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക? ആന ഉൾവനത്തിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നത് തുടങ്ങിയ ഒരു ആശങ്കകളൊക്കെ നിലനിൽക്കുന്നില്ലേ? ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടുപോയത് ആനയുടെ തുമ്പിക്കേറ്റ മുറിവും അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച് നിർദ്ദേശിച്ചിരുന്നു. ആന ദീർഘദൂരമൊന്നും സഞ്ചരിച്ചില്ല. ഏകദേശം 10 കിലോമീറ്ററും ഒരു 6 കിലോമീറ്റർ ഭാഗത്തേക്ക് മാത്രമേ ദൂരം നീങ്ങുന്ന അവസ്ഥ. സാധാരണഗതിയിൽ ആന അരിക്കൊമ്പിൽ നല്ല ദൂര മേഖലയിലേക്ക് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന എതിർവശത്തുള്ള ദൂരത്തെ ഒത്തിരി ദൂരത്തുള്ള ഒരു മലമുകളിലായിരിക്കും. അത്തരത്തിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആനയ്ക്ക് അതേ ഒരു ആരോഗ്യസ്ഥിതി മോശമായത് കൊണ്ട് തന്നെ ആയിരിക്കും ഈ കഴിഞ്ഞ മേഖലകളിലെല്ലാം തന്നെ ഒത്തിരി ദൂരങ്ങളിൽ പോകാതെ തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മയക്കുവെടി വെപ്പ് ഏതായാലും ഇതിന്റെ തുമ്പിക്കയിലേറ്റ മുറിവായിരിക്കാം അത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയായിരിക്കാം ഒത്തിരി ദൂരം സഞ്ചരിക്കാതെ ഈ മേഖല തന്നെ നിരോധിപ്പിച്ചത്. ഇതെല്ലാം തന്നെ കൃത്യമായി വനംവകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. ഉൾവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യം തീർച്ചയായും ഒരു ആശങ്ക തന്നെയായിരിക്കും. ഏതായാലും തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ഏതായാലും വനംവകുപ്പ് വാച്ചർമാരടക്കമുള്ള അപ്പർ കോതയാർ മേഖലയിൽ തന്നെയാണല്ലോ ആനയെ തുറന്നു വിട്ടിരുന്നത്. അവിടെ തന്നെയല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആനയെ അവിടെ തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നൊരു സ്ഥലം അവിടെ തന്നെയല്ലായിരുന്നോ? അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഈ രാത്രി അർദ്ധരാത്രി അല്ലെങ്കിൽ ആളുകൾ ഉറങ്ങുന്നൊരു സമയത്ത് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത്? തീർച്ചയായിട്ടും മണിമൂത്താറടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രതിഷേധം തന്നെയാണ് ഇന്നലെ തന്നെ ഉയർന്നത്. നിരവധി ആളുകളാണ് ഇവിടെ പ്രതിഷേധമായി മുന്നോട്ട് വന്നത്. കാരണം ഈ മണിമൂത്താർ വനമേഖലയ്ക്ക് എതിർവശം തേയിലത്തോട്ടം, അവിടെ ഒരു സെറ്റിൽമെന്റ് കോളനി, ഈ ഭാഗങ്ങളെല്ലാം തന്നെയുണ്ട്. ഇവിടെ കൃഷിയിടങ്ങൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പ്രതിഷേധം. പക്ഷേ അരിക്കൊമ്പന്റെ കഥകൾ കേട്ട് ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം അരിക്കൊമ്പൻ അക്രമകാരിയാണെന്നുള്ളൊരു വിവരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നക്കനാൽ അടക്കമുള്ള മേഖലയിൽ ഇതിനെ മാറ്റാൻ വേണ്ടി പ്രതിഷേധം ഉയർന്ന സാഹചര്യമെല്ലാം തന്നെ ഇവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിഷേധമായി ആളുകൾ മുന്നോട്ട് വന്നിരുന്നത്. ഏതായാലും ഈ പുലർച്ചയോടെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ അരിക്കൊമ്പിനെ ഈ ഭാഗത്തേക്ക് വനംവകുപ്പ് കൃത്യമായി തുറന്നു വിട്ടിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ആന ജനവാസ മേഖലയിൽ നിന്നും ഇറങ്ങിയാൽ പ്രതിഷേധങ്ങൾ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും അരിക്കൊമ്പൻ തമിഴ്നാട് വനവകുപ്പിന് തലവേദനയാകുമെന്നത് ആട്ടത്തിലുണ്ടെങ്കിൽ തന്നെ വീണ്ടും വനവകുപ്പിന് തമിഴ്നാട് വനവകുപ്പിന് തലവേദനയാകുമെന്നാൽ യാതൊരു സംശയമില്ല. ഏതായാലും പത്രയോടെ ഹൈക്കോടതി ഈ മധുര ബെഞ്ചിൽ ഈ ഹർജി പരിഗണിക്കും. കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് ആരായുക എന്നുള്ള കൃത്യമായ വിവരം പത്രയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അരിക്കൊമ്പനുള്ള ഹർജി പരിഗണിച്ച ശേഷം വനവകുപ്പിന് കൃത്യമായ ഒരു വിവരം ഹൈക്കോടതി നൽകും. അതനുസരിച്ചായിരിക്കും ഈ തമിഴ്നാട് വനവകുപ്പിന്റെ നീക്കം. ഏതായാലും അരിക്കൊമ്പിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഏതായാലും കൃത്യമായി തന്നെ വനവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്, ചികിത്സ നൽകിയിട്ടുണ്ട്. തുമ്പിക്കയിലേറ്റ മുറിവും ശ്രദ്ധിക്കുന്നുണ്ട്. തുമ്പിക്കയിലേറ്റ മുറിവ് വളരെ ആഴം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ചികിത്സ നൽകിയ ശേഷം തന്നെ പുലർച്ചോടെ കാട്ടിലേക്ക് തുറന്നു വിട്ടത്. ഏതായാലും അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായി വനവകുപ്പ് വാച്ചന്മാരും അത് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഫീൽഡ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഉണ്ട്, കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇവരെ ഇനി പുറത്തു വന്നാൽ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുക. അരിക്കൊമ്പനെ തുറന്നു വിട്ടിരിക്കുകയാണ്. മതിയായ ചികിത്സ നൽകിയ ശേഷമാണ് അരിക്കൊമ്പനെ തുറന്നു വിട്ടത്. ദൗത്യ സംഘത്തിലെ വനപാലകരാണ് ആനയെ കാട്ടിൽ തുറന്നു വിട്ടത്. വളരെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയ്ക്കാണിപ്പോൾ ആനയെ തുറന്നുവിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി പരിഹരിച്ചിട്ടാണ് ആനയെ ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് എന്നതാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ബിനീഷ് ആന്റണി അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ. അപ്പർ കോതയാർ മേഖലയിലാണ് ആനയെ തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും ആനയുടെ തുടർ സഞ്ചാര പഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേഡിയോ കോളറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ആനയുടെ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നിരീക്ഷണം തമിഴ്നാട് വനംവകുപ്പ് ശക്തമാക്കും. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു ഹർജി അതുണ്ടായിരുന്നു. എറണാകുളം സ്വദേശി നൽകിയിരുന്ന ഹർജിയാണത്. ഹൈക്കോടതി ഒരുപക്ഷെ ഇന്ന് പരിഗണിച്ചേക്കും. വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.